കോപ്പ അമേരിക്ക കാൽപന്ത് കളിയുടെ മാന്ത്രികതയെ മനസ്സുകൊണ്ട് സ്നേഹിച്ച ഓരോ കായിക പ്രേമികളുടെയും മനസ്സിൽ മായാത്ത ഒരു ക്ലബ്. 2021 ൽ ബ്രസീലും അർജന്റീനയും തമ്മിൽ കോർക്കുമ്പോൾ കുറച്ച് പിന്നിലെ കോപ്പ അമേരിക്കയുടെ പിറവിയിലേക്ക് ഒരു യാത്ര നടത്താം. अर्जेंटीना अवरुडे स्वातंत्र्यत्तिन्टे शताब्दी आघोषत्तिनायि संघटिप्पिच्च चतुर्राष्ट्र टूर्णमेंटाण കോപ്പ അമേരിക്കയുടെ പിറവിക്ക് കാരണമായത്. 1910 ൽ ഒരു ത്രിരാഷ്ട്ര ടൂർണമെന്റ് നടന്നെങ്കിലും അതിന് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ കോൺഫെഡറേഷന്റെ അംഗീകാരം നൽകിയിരുന്നില്ല. 1810 ൽ മെയ് വിപ്ലവത്തിന്റെ ശതാബ്ദി ആഘോഷത്തിനായി അർജന്റീന നടത്തിയ ടൂർണമെന്റ് ആയിരുന്നു ഇത്. ലാറ്റിൻ അമേരിക്കയിൽ ടൂർണമെന്റ് രൂപത്തിൽ നടന്ന ആദ്യ ചാമ്പ്യൻഷിപ്പ് കൂടിയാണ്. ചിലിയും ഉറുഗ്വായും ബ്രസീലും അർജന്റീനയുമായിരുന്നു 1916 ലെ ടൂർണമെന്റിലെ അംഗങ്ങൾ. അവനലഡോയിലെ റോസിംഗ് ക്ലബ് സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ അർജന്റീനയും ഉറുഗ്വായും ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. പക്ഷേ മറ്റ് മത്സരങ്ങളിലെ വിജയങ്ങളിലൂടെ മുൻതൂക്കത്തിൽ ഉറുഗ്വായ് ആദ്യ ലാറ്റിൻ അമേരിക്കൻ ചാമ്പ്യന്മാരായി. ടൂർണമെന്റ് വിജയമായതോടെ കോൺമെബോൾ ശക്തമായി. ഇതോടെ ടൂർണമെന്റിന് കൂടുതൽ സംഘടിത സ്വഭാവം കൈവന്നു. 1917 ൽ ഉറുഗ്വായ് ടൂർണമെന്റിന്റെ ആതിഥേയത്വം ഏറ്റെടുക്കുകയും ചെയ്തു. അന്നും ഫൈനലിൽ അർജന്റീനയെ 1-0 തോൽപ്പിച്ച് ഉറുഗ്വായ് ചാമ്പ്യന്മാരായി. ബ്രസീൽ ആയിരുന്നു അടുത്ത വർഷത്തെ സംഘാടകൻ. പക്ഷേ റിയോഡി ജനറാവിൽ പൊട്ടിപ്പുറപ്പെട്ട പകർച്ചവ്യാധി മൂലം ടൂർണമെന്റ് മാറ്റിവെക്കേണ്ടി വന്നു. പകരം 1919 ൽ ബ്രസീൽ ടൂർണമെന്റ് നടത്തി. ഉറുഗ്വായെ തോൽപ്പിച്ച് ബ്രസീൽ ആദ്യ അന്താരാഷ്ട്ര കിരീടം കൈക്കലാക്കി. 1927 വരെ ടൂർണമെന്റ് തടസ്സമില്ലാതെ നടന്നു. ആദ്യ 11 ടൂർണമെന്റുകളിൽ 6 തവണ ഉറുഗ്വായ് ചാമ്പ്യന്മാരായി മാറി. 1921 പരഗ്വായ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. ബൊളീവിയയും പെറുവുമൊക്കെ കോൺമെബോളിൽ പങ്കമാവുകയും ടൂർണമെന്റിൽ പങ്കെടുക്കുകയും ചെയ്തതോടെ ലോകത്തെ ഏറ്റവും വലിയ അന്തർദേശീയ ടൂർണമെന്റായി ലാറ്റിൻ അമേരിക്കൻ പോരാട്ടം മാറുകയായിരുന്നു. നിലവിലെ ചാമ്പ്യന്മാരായി ബ്രസീൽ തലയുയർത്തി നിൽക്കുമ്പോൾ കാൽപന്ത് കളിയിലെ ഇക്കാലത്തെ മഹാരഥന്മാരായ മെസ്സിയും നെയ്മറുമൊക്കെ നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ കോപ്പ അമേരിക്കയുടെ ആവേശമായി നമ്മുടെ കാതുകളിൽ അലയടിക്കുന്ന ശബ്ദം ഓരോ കാൽപന്ത് പ്രേമികളുടെയും ഹൃദയതാളം തന്നെയാണ്.